അംഗൻവാടിയിൽ വിതരണം ചെയ്ത അമൃതം പൊടിയിൽ പല്ലിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 29-ാം വാർഡിലെ 98-ാം നമ്പർ അംഗൻവാടിയിൽ വിതരണം ചെയ്ത അമൃതം പൊടിയിലാണ് പല്ലിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൃഷ്ണപുരം സ്വദേശി ഗീതയുടെ വീട്ടിൽ ലഭിച്ച പൊടിയിലാണ് അവശിഷ്ടങ്ങൾ കണ്ടത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭ 29-ാം വാർഡിലെ 98-ാം നമ്പർ അംഗനവാടിയിൽ നിന്നും വിതരണം ചെയ്ത അമൃതം പൊടിയിലാണ് ചത്തപല്ലിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കായംകുളം കൃഷ്ണപുരം കുറ്റിക്കോയിക്കൽ ഗീതയുടെ മകന്റെ കുഞ്ഞിനായി വാങ്ങിയ അമൃതം പൊടിയിലാണ് പല്ലിയുടെ അവശിഷ്ടങ്ങൾ കണ്ടത്. രണ്ടാഴ്ച മുമ്പാണ് അംഗനവാടിയിൽ നിന്നും അമൃതം പൊടി വാങ്ങിയത്. കഴിഞ്ഞ ദിവസം രാവിലെ കവർ തുറന്നു നോക്കിയപ്പോഴാണ് പല്ലിയുടെ അവശിഷ്ടം കണ്ടതെന്ന് ഗീത പറഞ്ഞു. ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകുമെന്നും ഇവർ വ്യക്തമാക്കി. മകന്റെ കുഞ്ഞിന് അംഗനവാടിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കിട്ടിയ അമൃതം പൊടി, അത് കുറച്ച് ഞാനെടുത്ത് പൊട്ടിച്ച് ബേസിനകത്തിട്ട് ഇച്ചിരി ഉപ്പിട്ട് ഇളക്കിയപ്പോൾ എൻ്റെ രണ്ട് വിരൽ നീളത്തിൽ ഒരു പല്ലി ചത്തിട്ട് അതിൻ്റെ കണ്ണിനകത്ത് ഉറുമ്പിരിക്കുന്ന പുതിയ കവർ പാക്കറ്റ് പൊട്ടിച്ചതിനകത്തു നിന്ന് വീണതാണ്. അത് എടുത്ത് ഞങ്ങൾ വെളിയിൽ എടുത്ത് നോക്കിയപ്പോൾ പല്ലിയാണ്. അപ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഫോട്ടോ വാട്സപ്പിൽ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് അറിയിച്ചത്. കാരണം ഇത് അംഗനവാടിയിൽ നിന്ന് തീരെ കുഞ്ഞുങ്ങൾക്ക് തരുന്ന സാധനമാണ്. ഇത്ര സൂക്ഷ്മത ഇല്ലാതെ ഇത് തന്നാൽ ഞങ്ങളുടെയൊക്കെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇത് വലിയ ദോഷം ചെയ്യത്തില്ലേ? അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നടപടികൾ അതിന് വേണ്ടപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ബാഷ ആവശ്യപ്പെട്ടു. ഇതിനകത്ത് ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത നിലവാരത്തിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ ഒരു തുക ചെലവഴിച്ച് ചെലവഴിക്കുന്ന ഈ ഒരു പാവനമായ ഒരു പരിപാടിയാണിത്. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ആരുമാരുമില്ലാത്തവരുടെ മക്കൾക്ക് പോലും കൊടുക്കാൻ ഗവൺമെൻറ് തലത്തിൽ തീരുമാനിച്ചിട്ടുള്ള അമൃതം പൊടി, ഈ പൊടി കൊടുക്കുന്ന പദ്ധതി ഇത്ര നിരുത്തരവാദിത്തമായി പ്രവർത്തിച്ചിട്ടുള്ള സ്ഥാപനത്തിന് അതിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്യാനും അത് മറ്റേത് നല്ല ഏജൻസിക്ക് കൊടുത്ത് ഈ പരിപാടി പൂർത്തീകരിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ഭവിഷ്യത്തുകൾ ഈ രാജ്യത്തുണ്ടാകും എന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കായംകുളം.